നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധങ്ങളും ആക്രമണങ്ങളും രക്തച്ചൊരിച്ചിലുകളും പശ്ചിമേഷ്യയ്ക്ക് എന്നും പറയാനുള്ളത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതൽ ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തി പാരമ്യത്തിലെത്തിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഭാഗമാവുന്നതോടെ പശ്ചിമേഷ്യയുടെ ഭാവിയെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കകൾ ഉയരുകയാണ്. സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ മേഖലയെ കൂടുതൽ കലുഷിതമാക്കി. ഈ ആഴ്ച ആദ്യം നടന്ന ആക്രമണത്തിൽ ഇറാനിയൻ ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ജനറൽ മുഹമ്മദ് റസ സഹേരി അടക്കമുള്ള പ്രമുഖരാണ് കൊല്ലപ്പെട്ടത്. 2020 ജനുവരി ഖുദ്സ് ഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ ഇറാഖിൽ US കൊലപ്പെടുത്തിയതിനു ശേഷം ഉന്നത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൂടി വകവരുത്തി എന്നതാണ് ആക്രമണത്തിന്റെ അടിസ്ഥാനം. ഒരു രാജ്യത്തിന്റെ കോൺസുലേറ്റിന് നേരെയുള്ള ആക്രമണം അതിന്റെ പരമാധികാര ഭൂമിക്ക് നേരെയുള്ള ആക്രമണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ വിഷയം മറ്റൊരു സംഘർഷത്തിലേക്ക് തുടക്കമിടുമെന്ന് നിസ്സംശയം തന്നെ പറയാൻ കഴിയും. ആക്രമണത്തിന് ഇസ്രയേൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞതുമാണ്. ഇസ്രയേലിന്റെ ഈ നീക്കം പശ്ചിമേഷ്യയെ കൂടുതൽ അപകടത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഇസ്രയേലിനും അടുത്ത സഖ്യകക്ഷിയായ US നേരെ പ്രത്യാക്രമണങ്ങൾ നടത്താനാണ് ഇറാന്റെ തീരുമാനമെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്കാകും വഴിവെക്കുക. എന്നാൽ അങ്ങനെ ഒരു ആക്രമണത്തിന് ഇറാൻ ഇപ്പോൾ സാധിക്കുമോ? വലിയ രക്തച്ചൊരിച്ചിലേക്ക് പശ്ചിമേഷ്യയെ തള്ളിവിടുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല. 2021 ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തെ തുടർന്നുണ്ടായ രാജ്യത്തെ അരാജകത്വം മുതലെടുത്ത് ഇസ്രയേൽ സൈന്യം ഒരു ദശാബ്ദത്തിലേറെയായി സിറിയയിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ശിഥിലമായ രാജ്യത്തെ ഭരണവ്യവസ്ഥ ഈ ആക്രമണങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കിയെന്ന് തന്നെ പറയാം. സിറിയയിൽ വർദ്ധിച്ചു വരുന്ന ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും സാന്നിധ്യം ചൂണ്ടിക്കാട്ടി 2017 മുതൽ ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്രയേൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് പണ്ട് ഇറാനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇറാൻ ഒരു നീരാളിയുടെ തലയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇറാനെ പിൻപറ്റി പല സായുധ സംഘങ്ങൾ വളർന്നു എന്നായിരുന്നു ബെനറ്റ് ചൂണ്ടിക്കാട്ടിയത്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂദി, ഇസ്ലാമിക് ജിഹാദ്, ഇസ്രയേൽ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന ഈ സംഘടനകളുടെ സംഗമ സ്ഥാനമാണ് ഇറാൻ എന്നാണ് അവരുടെ നിലപാട്. 1961 വിയന്ന കൺവെൻഷൻ പ്രകാരം യുദ്ധസമയത്തും എംബസിയും കോൺസുലേറ്റർ പരിസരവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എംബസിക്ക് നേരെയുള്ള ആക്രമണം കൊണ്ട് കൃത്യമായ സന്ദേശം ഇസ്രയേൽ ഇറാന് നൽകുന്നുണ്ട്. മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ സിറിയയിൽ എത്തിയതിന് പിന്നാലെ എംബസിയിൽ വെച്ച് അദ്ദേഹത്തെ ഇസ്രയേൽ വധിച്ചിരുന്നു. ഇറാനിലെ മുതിർന്ന സൈനികരുടെ നീക്കങ്ങൾ ഇസ്രയേൽ കൃത്യമായി നിരീക്ഷിക്കുന്നു. എംബസിക്കുള്ളിൽ പോലും ആർക്കും രക്ഷയില്ല എന്ന് തന്നെയാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. ഒരു തുറന്ന പ്രാദേശിക യുദ്ധത്തിനാണ് ഇസ്രയേൽ വേണ്ടതെന്ന സൂചന കൂടിയാണ് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനിലെ ഏറ്റവും പുതിയ ഇസ്രയേലി ആക്രമണങ്ങൾ വിശാലമായ സംഘർഷത്തിന് വഴിവെക്കുമോ എന്നതിലാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ പലപ്പോഴും ഇറാൻ മൗനം പാലിക്കുന്നതിന് പിന്നിലെ ഒരു സുപ്രധാന കാരണം അതുതന്നെയാണ്. ഗാസയ്ക്കെതിരായ അധിനിവേശം മേഖലയിൽ ഉടനീളം വ്യാപിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് ഇറാന്റെ പ്രഖ്യാപിത നയം. ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തി തിരിച്ചടിക്കുകയാണ് ഇറാൻ ആ നിലയ്ക്ക് സ്വീകരിക്കാവുന്ന വഴി. എന്നാൽ എത്ര കാലം ഇറാന് ഇത്തരത്തിൽ പിന്നോട്ട് വലയാൻ സാധിക്കുമെന്നതും ഉയർന്ന വലിയൊരു ചോദ്യമാണ്. ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദങ്ങൾ ഏറുന്നുണ്ട് താനും. എന്നാൽ ഇസ്രയേലുമായുള്ള ഒരു തുറന്ന യുദ്ധം മുഴുവൻ പ്രദേശത്തിനും വിനാശകരമാകുമെന്നും അമേരിക്ക അടക്കമുള്ള വൻ ശക്തികൾ യുദ്ധത്തിന്റെ ഭാഗമാവുമെന്നും ഇറാന് നല്ല നിശ്ചയമുണ്ട്. അതിനാൽ വലിയ ശക്തികളുമായ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കി നിഴൽ യുദ്ധങ്ങൾ നടത്തുക എന്നതാണ് ഇറാൻ സ്വീകരിക്കാറുള്ള നീക്കം. എന്നിരുന്നാലും തുടർച്ചയായി ഇത്തരത്തിൽ മൗനം പാലിക്കുന്നത് ഇസ്രയേലിന്റെ നീക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഒരു ഉന്നത ജനറലിനെ കൊലപ്പെടുത്തിയ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തോട് പ്രതികരിക്കാൻ ഇറാന് കഴിയാതെ വരുന്നത് തീർച്ചയായും ഇസ്രയേലിന് കരുത്ത് പകരും. റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് ഇറാൻ തിരിച്ചടിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.